എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ ലയണൽ മെസ്സി ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് ലയണൽ മെസ്സിയെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി പിന്മാറി എന്നാണ് ഇപ്പോൾ സ്കൈ സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റായ സെമ്ര ഹണ്ടറെ ഉദ്ധരിച്ചുകൊണ്ട് AS അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു രണ്ടു കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ. അതായത് എന്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ലയണൽ മെസ്സിയെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്ന രണ്ട് കാരണങ്ങളുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ കാണിക്കുന്നത്. അതായത് ഒന്ന്, മെസ്സിയുടെ പ്രായം തന്നെയാണ്. രണ്ടാമത്, അദ്ദേഹത്തിന് കൊടുക്കുന്ന സാലറിയുമാണ് രണ്ട് കാരണങ്ങളായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് എന്നുള്ളത്. അതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഒരു കാരണമായി കണക്കിലെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശമ്പളത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിന് ഏകദേശം ഒരു വർഷം 100 മില്യൺ യൂറോ വരെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത്രയും വലിയ തുക ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അതൊരു വലിയ തുക തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് റീസൺ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി മെസ്സിയെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ദിവസങ്ങളിലും ഓരോ വാർത്തകളാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് നമുക്ക് പോലും ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും കാത്തിരുന്നേ മതിയാവൂ ലയണൽ മെസ്സി ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അറിയുവാൻ. അതിന് ഒരുപക്ഷെ ലയണൽ മെസ്സി ബാഴ്സലോണയിൽ പുതിയ ഒരു കരാർ ഒപ്പിട്ടാൽ തീരാവുന്ന പ്രശ്നമേ അല്ലെങ്കിൽ തീരാവുന്ന ചർച്ചയേ ഉള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നടക്കുമോ ആദ്യം എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.